നീ എനിക്ക് ഒരു ലൈസൻസ് ഒരുക്കിയിട്ടുണ്ട്, അതാണ് നീ എനിക്ക് ഒരുക്കിയിരിക്കുന്ന ശരീരം. സ്തോത്ര, എന്തിനാണ് ഈ ശരീരം ഒരുക്കിയിരിക്കുന്നത്? എന്തിനാണ് ഈ ശരീരം ഒരുക്കിയിരിക്കുന്നത്? നമുക്ക് ഇഷ്ടമുള്ളത്, നമുക്ക് തോന്നിയത്, വ്യഭിചാരവും കള്ളക്കടത്തും തിന്മയും ചെയ്യുവാനല്ല ഈ ലൈസൻസ് തന്നിരിക്കുന്നത്. എന്നാൽ അത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ ലോകത്ത് കിടക്കുന്നുണ്ട്. കർത്താവ് ചെക്ക് ചെയ്യുകയാണ്, നമ്മളെ പരീക്ഷിക്കുകയാണ്, നമ്മളെ ടെസ്റ്റ് ചെയ്യുകയാണ്. നാം ഞാനും നിങ്ങളും ഏതിലൂടെ കടന്നു പോകുമെന്നുള്ളത്. സ്തോത്ര, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വളരെ എളുപ്പമാണ്. സ്തോത്ര, അത് ഫാസ്റ്റ് ഫുഡ് പോലെയാണ്, വളരെ എളുപ്പത്തിൽ കാര്യം നടക്കുമല്ലോ. സ്തോത്ര, എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നാശത്തിലേക്ക് പോകുന്ന വാതിൽ എന്ന് അത് വളരെ വിശാലമാണ്. അനേകരത്തിലൂടെ കടക്കുമ്പോൾ രക്ഷയുടെ വാതിൽ, നിത്യജീവനിലേക്കുള്ള വാതിൽ, അത് വിശാലമല്ല, അത് വളരെ എടുക്കമുള്ളതാണ്. ആ എടുക്കമുള്ള വാതിലിലൂടെ കടക്കുവാൻ, ആ എടുക്കമുള്ള വഴിയിലൂടെ ഞാനും നിങ്ങൾ കടന്നു പോകുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. യേശു ആകുന്ന വഴിയിലൂടെ മാത്രം കയറിയാൽ പോരാ, ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനുമാകുന്നു. യേശു ആകുന്ന വഴിയിലൂടെ ദൈവരാജ്യത്തിലേക്ക് വിശ്വാസ പ്രവേശിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, യേശു ആകുന്ന സത്യത്തിൽ നടക്കണം. എന്താണ് സത്യം? ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ വചനമാകുന്നുവല്ലോ സത്യം. ദൈവ വചന പ്രകാരം ഞാനും നിങ്ങളും യേശു ആകുന്ന സത്യത്തിലൂടെ നടക്കുന്നതെങ്കിൽ, അടുത്തത് പറയുകയാണ്, യേശു ആകുന്ന ജീവൻ നിനക്ക് ടയാകും. ആദത്തിന് ലഭിക്കാത്തത്, പ്രിയ പൈതലെ, എനിക്ക് നിങ്ങൾക്ക് കിട്ടുവാനിടയാകും. ദൈവത്തിന്റെ വചന വെളിപ്പാട് പുസ്തകം പറയുക, രണ്ടാമത്തെ പറയുകയാണ്, ജയിക്കുന്നവനെ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കാം. രണ്ടാമധ്യായം ഏഴാം വാക്യം വായിച്ചു, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ കൊടുക്കും. സ്തോത്ര, ഹല്ലേലൂയ, എത്ര സന്തോഷമാണല്ലേ. സ്തോത്ര, ഹല്ലേലൂയ. സഭയിലുള്ള ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. അവർ നിത്യജീവൻ പ്രാപിച്ചു എന്ന അഭിമാനം കൊള്ളുന്ന ആർക്കും കിട്ടിയിട്ടില്ല. എന്നാൽ നിത്യജീവൻ തന്ന ജീവൻ മുറുകെ പിടിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ, ആ എങ്ങനെ കഴിയും? ആ സത്യത്തിലൂടെ ഞാനും നിങ്ങളും കടന്നുകൊണ്ട്, പ്രിയ ദൈവത്തിന്റെ ജനമേ, ഞാൻ ജയം പ്രാപിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുകയാണ്, യേശുവാകുന്ന ജീവൻ നിനക്ക് ലഭിക്കപ്പെടുവാനിടയാകും. യേശുവാകുന്ന ജീവൻ നിനക്ക് ലഭിക്കപ്പെടുവാനിടയാകും. അതിന് അതും ഇതും ചെയ്താൽ പോരാ, തോന്നിയത് ചെയ്താൽ പോരാ. പ്രിയ ദൈവപൈതലെ, എന്റെ ശബ്ദവരിൽ കേൾക്കുന്ന പ്രിയ പൈതലെ, പ്രിയ മകനെ, ഒന്ന് മനസ്സിലാക്കുക, കർത്താവ് യേശു വന്നു. യേശു വന്നിട്ട് യേശു ജയം പ്രാപിച്ച് എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തിന്റെ പതിനെ സങ്കീർത്തനം 40:7 പറയുകയാണ്, എനിക്ക് നീ ഒരു ലൈസൻസ് ഒരുക്കി, ഒരു ശരീരം ഒരുക്കി. ഞാൻ ഈ ലിമിറ്റഡ് പീരീഡിൽ കടന്നു വന്നു, ലിമിറ്റഡ് പീരീഡിൽ കടന്നു വന്ന് അൺലിമിറ്റഡ് പീരീഡിൽ പ്രവേശിക്കുന്ന മനുഷ്യൻ. എന്നാൽ യേശു ഇങ്ങനെ ഇവിടെ കടന്നു വന്നപ്പോൾ അവിടെ എന്തിനു വേണ്ടിയാ യേശു കടന്നു വന്ന? സങ്കീർത്തനം 40:7. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. നീ ഒരുക്കി വെച്ചിരിക്കുന്ന ലൈസൻസ് ഉപയോഗിക്കുവാൻ, ആ ശരീരം ഉപയോഗിക്കുവാൻ, ഇതാ ലോകത്തിലേക്ക് ഞാൻ വരുന്നു. എന്തിന്? പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഞാൻ ഈ ശരീരത്തിൽ ഈ ലോകത്തിലേക്ക് വരികയാണ്. എന്തിനാണ് ഈ ശരീരത്തിൽ ഞാൻ ലോകത്തിലേക്ക് വരുന്നത്? എനിക്ക് തോന്നിയത് ചെയ്യാനല്ല, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനല്ല, അവരവരും പറഞ്ഞ ചെയ്യാനല്ല. എന്ത് ചെയ്യുവാനോ? പുസ്തക ചുരുളിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് എന്താണോ എഴുതിയിരിക്കുന്നത് അത് മനസ്സിലാക്കി. എങ്ങനെ മനസ്സിലാക്കും? മനസ്സ് പുതുക്കി രൂപത്തിന് അന്തരം പ്രാപിക്കുമ്പോൾ നിന്നെ സംബന്ധിച്ച് പ്രസാദവും പൂർണ്ണതയും ദൈവ ഇഷ്ടവുമുള്ള കാര്യം നാം അറിയും. അത് ഭൂമി ചെയ്യണം. അതാ ഭൂമി ചെയ്യണ്ട. ഏത് പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? അതാണ് ഭൂമി ചെയ്യേണ്ടത്. ഇതാണ് Ephesians 2:10 പറയുന്നത്, സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം അത് ചെയ്തു പോരേണ്ടതിന് ദൈവ അത് എഴുതിയിരിക്കുന്നു, അതായത് മുൻ ഒരുക്കി ഇരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. യേശു ചെയ്ത പ്രവൃത്തി യേശുവിന് ഇഷ്ടമുള്ളതാണോ? അല്ല. പുസ്തക ചുരുളിൽ നീ എന്നെ കുറിച്ച് എന്ത് എഴുതിയോ അത് ചെയ്യാൻ ഞാൻ വന്നു. സ്തോത്ര, ഹല്ലേലൂയ. ഞാനും നിങ്ങളും എന്തിനായി കർത്താവ് പുതിയ സൃഷ്ടികളാക്കി?
വായിച്ചാട്ട സഹോദരി എന്തിനാ പുതിയ സൃഷ്ടികളാക്കിയത്? 2:9 Ephesians 2:9 ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല, പ്രവൃത്തികളും കാരണമല്ല ഞാൻ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. താഴേക്ക്, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന്, പ്രൈസ് ഗോഡ്, ശ്രദ്ധിച്ചേ, ഞാൻ അത് ചെയ്തു പോരേണ്ടതിന് ദൈവമാവാ മുന്നൊരുക്കിയിരിക്കുന്നു. യേശുവിന് മുന്നൊരുക്കിയത് പോലെ നമുക്ക് മുന്നൊരുക്കിയിരിക്കുന്നു. എന്നിട്ട് കർത്താവ് വെളിപ്പാട് പുസ്തകം 2:3-7 സഭകളുടെ ദൂത് പറയുമ്പോ 7 സഭയോളം പറയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. വിശ്വസിച്ചത് കൊണ്ട് എല്ലാം തികഞ്ഞെന്ന് പറഞ്ഞ് അധികാരത്തോടെ നടക്കുന്നവരെ മനസ്സിലാക്കുക. വിശ്വസിച്ചെങ്കിൽ ആ വിശ്വസിച്ചത് സത്യമാണെന്ന് തെളിയിക്കേ. എങ്ങനെ? പ്രവൃത്തിയിലൂടെ. എങ്കിൽ കുഞ്ഞെ, നീ ദൈവരാജ്യം അവകാശമാക്കുന്നതിടയാകും. രക്ഷദാനമാണ്, എന്നാൽ ദൈവരാജ്യം ദാനമല്ല. അത് ഞാൻ നിങ്ങൾ അവകാശമാക്കേണ്ടതാണ്. എന്റെ പിതാവിന്റെ ഇഷ്ടം ആരാണോ ചെയ്യുന്നത്, അവർ സ്വർഗരാജ്യം അവകാശമാക്കും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കേട്ട വചനപ്രകാരം മനസ്സുമുതിക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ട് ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അത് പ്രവർത്തിച്ച് സ്വർഗരാജ്യം അവകാശമാക്കാൻ ഒരുക്കുക. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. പ്രിയ ദൈവത്തിനുമേ നമുക്ക് അവിടെ മുട്ടുകളെ മടക്കാം. ലൈസൻസ് 7 എക്സ്പയർ ആകാം. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. തന്റെ ലോകമാകുന്ന പൂന്തോട്ടത്തിൽ നിന്ന് ഒരു പൂ എപ്പോൾ പറിക്കണമെന്ന് മറ്റു പൂക്കളോട് അനുവാദം ചോദിക്കാറില്ല. തനിക്കിഷ്ടമുള്ളപ്പോൾ താൻ പറിക്കും, തനിക്കിഷ്ടമുള്ളപ്പോൾ താൻ പറിക്കും. സർവലോകവും യഹോവയാൽ ഭരിക്കപ്പെടുന്നു. എന്നാൽ ഇന്ന് എന്റെയും നിങ്ങളുടെയും കടമ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവേ, അങ്ങ് എന്നെ എന്തിനായി ഭൂമിയിൽ അയച്ചു എന്നെ മനസ്സിലാക്കി തരണമേ. അതിനതക്കവണ്ണം ഞാൻ മനസ്സുമുതിക്ക് രൂപാന്തരപ്പെട്ട് ആ കടലാസ് ഒച്ചയുണ്ടാക്കുന്നത് പോലെ ഞാൻ എന്റെ സ്വരം കേൾപ്പിക്കുകയല്ല, പകരം പരിശുദ്ധാത്മാവിന്റെ കോളേജിലൂടെ, പരിശുദ്ധാത്മാവിന്റെ പരിശീലനത്തിലൂടെ എണ്ണത്തിന് നുറുക്കി മനസ്സുമുതിക്ക് രൂപാന്തരം പ്രാപിക്കാൻ എന്നെ സഹായിക്കണമേ. ഇതാ എന്നെ ഏൽപ്പിച്ചു തരുന്നു കർത്താവേ, ഇതാ എന്നെ ഏൽപ്പിച്ചു തരുന്നു. പ്രിയമകനെ, പ്രിയമകളെ, സ്വർണം തീരുമാനമെടുക്കുന്നത് പോലെ ആകരുത്. അനേക സമയങ്ങളിൽ സ്വർണം തീരുമാനമെടുക്കുകയാണ്. എന്റെ അശുദ്ധി മാറ്റുവാൻ ഇതാ ഞാൻ തീരുമാനമെടുക്കുന്നു. പക്ഷേ സ്വർണം എത്ര തീരുമാനമെടുത്താലും, കഴിഞ്ഞ നാൾ അനേക തീരുമാനമെടുത്ത, പക്ഷേ ഇന്നും അതുപോലെ തന്നെ ഇരിക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദര സഹോദരിയെ, ആ സ്വർണത്തിന്റെ തീരുമാനം പോലെയാണ് പ്രിയ കുഞ്ഞിന്റെ തീരുമാനം. എന്നാൽ സ്വർണം തീരുമാനമെടുത്തുകൊണ്ട് സ്വർണ്ണം ശുദ്ധീകരിക്കപ്പെടുകയില്ല. ആ സ്വർണ്ണം ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ അത് തീയിലൂടെ കടന്നു പോകണം, ഒരു തീയിലൂടെ കടന്നു പോകണം. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന പല തീകളും കടന്നു വരാം. ദൈവത്തിന്റെ വചനം Matthew 13:21 പറയുന്നു, വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ കടന്നു വരുമ്പോൾ, വചന നിമിത്തം ഞെരുക്കവും ഉപദ്രവം കടന്നു വരാം. ആ സമയത്ത് ഇടറിപ്പോകാതെ ദൈവത്തിന്റെ ആത്മാവിൽ ആശ്രയിച്ച താഴ്മയോടെ, കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് കടന്നു പോകുവാൻ ദൈവത്തിൽ ആശ്രയിക്കാം. സമർപ്പിച്ചു കൊടുക്കുന്ന മക്കൾക്കായി സ്തോത്രം. പ്രിയ നല്ല പിതാവേ, അങ്ങയുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അടിയനും മുട്ട യോഗ്യതയുള്ളവനല്ല, എന്നാൽ അങ്ങയുടെ കൃപ അടിയനോട് അധ്വാനിക്കുന്നതിനായി സ്തോത്രം. പ്രിയ കുഞ്ഞുങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കണ്ണിന്റെ കൃഷ്ണമണി പോലെ അവരെ കാത്ത് ഞങ്ങൾ ഓരോരുത്തരും എന്ത് പ്രവൃത്തിയാണ് ഭൂമിയിൽ ചെയ്യുവാൻ അങ്ങ് മുൻ നിയമിച്ച് എഴുതി വെച്ചിരിക്കുന്നത് അത് ഞങ്ങൾ മനസ്സിലാക്കുവാൻ, അതുപ്രകാരം മാത്രം ഓടുവാൻ ഞങ്ങളെ സഹായിക്കണം. കുഞ്ഞുങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ജയം പ്രാപിക്കാൻ സഹായിച്ചാട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക, ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം തന്നെ ഹൗസ് ഓഫ് പ്രയർ മിനിസ്ട്രീസിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കിയിരിക്കുന്ന CDകൾ, DVDകൾ, ബുക്കുകൾ ഇവ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥന ആലയത്തിൽ പ്രവർത്തിക്കുന്ന ബുക്ക് ഷോപ്പ് സന്ദർശിക്കുകയോ അല്ലെങ്കിൽ കൊറിയറിൽ ലഭിക്കുവാൻ താല്പര്യമുള്ളവർ പ്രാർത്ഥന ആലയത്തിലെ ഈ ടെലിഫോണുകളുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9633649558. ഒന്നുകൂടി പറയാം, 9633
6 4 9 5 5 8, മറ്റൊരു നമ്പർ 9 5 6 7 5 9 0 4 6 9. ഒന്നുകൂടി പറയാം, 9 5 6 7 5 9 0 4 6 9. ഞങ്ങളുടെ വിലാസം ഹൗസ് ഓഫ് പ്രെയർ മിനിസ്ട്രീസ്, കുഴുവേലിപ്പടി, പഞ്ചായത്ത് റോഡ് ജംഗ്ഷൻ, ഇടത്തല പിഒ, പിൻകോഡ് 6 8 3 5 6 1, എറണാകുളം, കേരള, ഇന്ത്യ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യട്ടെ.